നമസ്കാരം. പെണ്ണിടത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ചൊരു കാഴ്ചപ്പാടുണ്ട്, സ്ത്രീകളെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ജോലിയെന്നും പുരുഷന്മാരെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ജോലിയെന്നും. ഒരു ജിം നടത്തുക എന്നൊക്കെ പറയുന്നത് പുരുഷന്മാരെ കൊണ്ട് മാത്രം പറ്റുന്ന പണിയാന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. ഇതൊക്കെ പറയാൻ കാരണം, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടായിരിക്കണം, നമ്മളിപ്പോൾ ഉള്ളത് 4 വനിതകൾ ചേർന്ന് നടത്തുന്ന ലേഡീസ് ഫിറ്റ്നസ് സെൻ്ററിലാണ്. പെൺകരുത്ത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടല്ലേ ഉണ്ടാവുള്ളൂ. നമ്മളിന്ന് പെണ്ണിടത്തിലൂടെ അറിയാൻ പോകുന്നത് ഈ 4 പെൺകരുത്തുകളുടെ വിശേഷങ്ങളാണ്. അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. പഴയ കാലം പോലൊന്നുമല്ല, നമ്മളെല്ലാം ശരീരത്തിന്റെ കാര്യത്തിലും ആരോഗ്യത്തിലുമെല്ലാം ഏറെ ശ്രദ്ധ പുലർത്തുന്നവരാണ്. അതിനായി സമയം മാറ്റിവെക്കുന്നവരാണ്. ജോലി തിരക്ക് എത്രയുണ്ടെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ സമയം കണ്ടെത്തുന്നവരാണ്. അതിനായി ജിമ്മുകളെ ആശ്രയിക്കുന്നവരാണ്. അതിനാൽ തന്നെ ഇക്കാലത്ത് ജിമ്മുകൾക്കുള്ള പ്രാധാന്യവും ഏറെയാണ്. പ്രാധാന്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് വിജയശ്രീ കുടുംബശ്രീയിലെ 4 പെൺകരുത്തുകൾ ചേർന്ന് ലൈഫ് സ്റ്റൈൽ എന്ന പേരിൽ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചത്. ഒന്നര വർഷമായി ഇവർ ജിം ആരംഭിച്ചിട്ട്. ആദ്യം ഓണക്കുന്നിൽ ആരംഭിച്ചിരുന്ന ജിം പിന്നീട് റോഡ് പണി കാരണം സ്വാമിമുക്കിലേക്ക് മാറ്റുകയായിരുന്നു. എങ്കിലും സ്ത്രീകളുടെ ആരോഗ്യം മുൻനിർത്തി സ്ഥാപിച്ച ജിമ്മിൽ നിരവധി പേരാണ് വ്യായാമം ചെയ്യാനായി എത്തുന്നത്. മാത്രമല്ല, ജീവിതശൈലി കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ജിമ്മിൽ വന്നതോടെ വ്യായാമം കൊണ്ട് ആരോഗ്യം തിരിച്ചുപിടിക്കാനുമായിട്ടുണ്ട്. പഞ്ചായത്തിലെ പ്രത്യേക പദ്ധതിയിൽ 400,000 രൂപ ലോൺ എടുത്തും 200,000 രൂപ സബ്സിഡിയും ഉപയോഗിച്ചാണ് ഇവർ ജിം ആരംഭിച്ചത്. എന്നാൽ സ്ത്രീകളുടെ ആരോഗ്യ പരിപാലനത്തിനായി ഷീ ജിം സ്ഥാപിക്കുമ്പോൾ അത് സ്ത്രീകൾ വളരെ പെട്ടെന്ന് ഏറ്റെടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒന്നര വർഷം മുൻപാണ് ഇവർ ജിം ആരംഭിച്ചതെങ്കിലും ഓണക്കുന്നിൽ നിന്നും സ്വാമിമുക്കിലേക്ക് ജിം മാറ്റി സ്ഥാപിച്ചിട്ട് 1.5 മാസം മാത്രമാണ് പിന്നിടുന്നത്. എങ്കിലും ജിമ്മിന്റെ വളർച്ച ദ്രുതഗതിയിലാണെന്ന് ഇവിടെ വരുന്നവരുടെ എണ്ണം കണ്ടാൽ മനസ്സിലാക്കാം. വിജയശ്രീ കുടുംബശ്രീയിലത്തെ ഒരംഗമാണ്. നമ്മൾ 4 ആൾ കൂടിയിട്ടാണ് ഈ ഒരു സംരംഭം തുടങ്ങിയത്. 1.5 വർഷം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ല രീതിയിൽ തന്നെയാണ്. ഈ സംരംഭം ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ഇതിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ട്രെൻഡിൻ ഫിറ്റ്നസ് ആണല്ലോ, അതുകൊണ്ട് ഇതിലേക്ക് തിരിഞ്ഞത്. പിന്നെ കൂടാതെ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോയി രാത്രിക്ക് എത്തുന്നവരാണല്ലോ അധികം പേരും. ഞാൻ ഇതിൻ്റെ കോഴ്സ് ചെയ്തത് ലീഡേഴ്സ് ഫിറ്റ്നസ് അക്കാദമി കണ്ണൂരിൽ നിന്നാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയത്. 6 മാസത്തെ കോഴ്സാണ്, 4 മാസത്തെ ഓൺലൈൻ ക്ലാസ്സും പിന്നെ ഒരു 15 ദിവസം അവിടെ കണ്ണൂരിൽ നിന്നിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു മോനുണ്ട് എനിക്ക് ആ സമയത്ത്. എനിക്ക് എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ്, ഇതിനോടുള്ളൊരു ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട്. പക്ഷെ ഇപ്പോൾ ഇത്ര വരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 5:30 മുതൽ രാത്രി 8 മണിവരെ 3 സെക്ഷനായിട്ടാണ് ഇവർ പരിശീലനം നടത്തുന്നത്. രാവിലെ മിക്കവാറും വിദ്യാർത്ഥികളെ സ്കൂളിൽ അയച്ചതിനു ശേഷം ഫ്രീ ആവുന്ന വീട്ടമ്മമാരാണ് വ്യായാമത്തിനെത്തുന്നത്. ഈവനിങ് സെഷനിൽ ജോലിക്ക് ശേഷം വീട്ടിലെത്തുന്നവരും വിദ്യാർത്ഥികളുമാണ് കൂടുതലായും വ്യായാമത്തിനായി എത്തുന്നത്. രാവിലെ 5:30 തൊട്ടിട്ട് 7 മണി വരെയാണ്. പിന്നെ 10 മണി തൊട്ടിട്ട് 12:30 വരെ ഉണ്ട്. അത് സ്കൂളിൽ പിള്ളേരെ സ്കൂളിൽ പറഞ്ഞു തൊട്ടിട്ട് അതിലെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ്.
പിന്നെ 5:30 to 8:00 വരെ. ആ ഒരുപാട് ആൾക്കാർ ആദ്യം നെഗറ്റീവെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നുള്ള രീതിയിലെല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരോടുള്ള ആ ഒരു ഇതും കൂടി അതിന് നമ്മൾ ഇത് ഇത്ര പോലെ എത്തിച്ചു. ഇപ്പം എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട്, വീട്ടിൽ നല്ല സപ്പോർട്ടാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണെന്ന് നമുക്ക്. വ്യായാമത്തിനായി ജിമ്മിനെ ആശ്രയിക്കുമ്പോൾ അത് ശാരീരിക ആരോഗ്യത്തിന് മാത്രമല്ല മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും സഹായപ്രദം ആകുന്നുണ്ട് എന്നാണ് ജിമ്മിലെത്തുന്നവർ പറയുന്നത്. ഓരോരുത്തരുടെയും ആരോഗ്യം പരിഗണിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുമായി പരിശീലകരും അവർക്കൊപ്പം തന്നെയുണ്ട്. അവരുടെ ആത്മവിശ്വാസം നിറയ്ക്കുന്ന വാക്കുകളും സപ്പോർട്ടും ഉള്ളത് കൊണ്ട് മാത്രമാണ് ശരീരവേദന കാരണം വ്യായാമം അവസാനിപ്പിക്കാമെന്ന് ചിന്തിച്ചപ്പോഴും അതിന് ശ്രമിക്കാതെ വ്യായാമം തുടരാൻ പ്രചോദനം നൽകിയതെന്നാണ് അവിടെ എത്തുന്ന മറ്റു ചിലർ പറയുന്നത്. ഒരു ജിമ്മ് വന്നു തുടങ്ങി, ഇവിടെ സ്റ്റാർട്ടായിട്ട് ഇപ്പോൾ ഒരു മാസമായി. തുടക്കം മുതലേ ഞാൻ ഇവിടെ വരാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു ജനറേഷനിൽ എന്ന് വെച്ചാൽ ഒരുപാട് ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ കാര്യങ്ങൾ, ഇന്നത്തെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സിറ്റുവേഷനിൽ പോകുമ്പോൾ നമുക്കൊരു അടുത്ത് തന്നെ സാമി, ഞാൻ ഇവിടെ സാമിയൊക്കെ തന്നെയാണ്, അടുത്ത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് പെട്ടെന്ന് വന്ന് പോകാൻ പറ്റുന്ന രീതിയിൽ ഇത്രയും അടുത്തൊരു ജിമ്മ് തുടങ്ങുന്നത് കേട്ടോ വലിയൊരു സന്തോഷമുണ്ടായിരുന്നു എല്ലാവർക്കും. ഭയങ്കര ഒരു യൂസ്ഫുള്ളാവുന്നൊരു സംരംഭം തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. അതിന് അവരോട് തന്നെ 3 പേരോട് വലിയൊരു താങ്ക്സ് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ വീട്ടമ്മമാരാണ്, അപ്പോൾ ഒരുപാട് ദൂരം പോയി നമുക്ക് വർക്കൗട്ട് ചെയ്യാന്നുള്ളതൊന്നും നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും അടുത്ത് ഒരു 1 hour അല്ലെങ്കിൽ ഒരു 1.5 hour വന്നിട്ട് വർക്കൗട്ട് ചെയ്യുക, ഒരു ഫിറ്റ്നസ്സിനെ പറ്റിയിരുന്ന് എല്ലാവർക്കും ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഒരു ചെറിയൊരു സമയം കൊണ്ട് അവർക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു വിജയമായിട്ട് പോകുന്നു തന്നെയാണ് വിശ്വാസം. പിന്നെ ഇപ്പോൾ വന്നു തുടങ്ങിയതിന് ശേഷം നല്ലൊരു മാറ്റമുണ്ട്. ഒരു ഫിസിക്കലി മാത്രമല്ല മെൻ്റലിയും നല്ലൊരു എന്താ പറയുക എനർജറ്റിക് ആണ്. പിന്നെ നമ്മളെപ്പോഴും എല്ലാവരും വീട്ടിലിരിക്കുക, പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നവരാണ്. അപ്പോൾ ഇതുപോലൊരു വീട്ടിൽ വരുമ്പോൾ ഒരുപാട് ആൾക്കാരെ കാണുക, ഒരു കൂട്ടായ്മയിൽ എത്തിപ്പെടുക, അങ്ങനെ ഒന്നിച്ച് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് യൂസ്ഫുള്ളാകും എല്ലാവർക്കും. അപ്പോൾ അങ്ങനൊരു നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇനിയും നല്ല രീതിയിൽ തന്നെ ഈ ഒരു ജിമ്മ് മുന്നോട്ട് പോകട്ടെ, ഒരുപാട് ആൾക്കാർക്ക് ഹെൽത്ത് വേസ്റ്റ് മെൻ്റലി വേസ്റ്റ് ഒക്കെ സപ്പോർട്ടായിട്ട് മാറട്ടെ. നല്ലൊരു ഹെൽത്തി ആയിട്ട് ഈ ഒരു പ്രദേശം മുഴുവൻ അടുത്തുള്ളവരുടെ സ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ തന്നെ ഉണ്ടാവട്ടെ. ഇനി മുന്നോട്ട് നല്ല രീതിയിൽ ഇവർക്ക് മുന്നോട്ട് ജിമ്മ് കൊണ്ടുപോകാൻ പറ്റട്ടെ. ട്രെയിനർമാർ നല്ല സപ്പോർട്ടാണ്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ദിവസം വന്നില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവർ വിളിക്കുക, അന്വേഷിക്കും, എന്തുകൊണ്ട് വരുന്നില്ല അതൊക്കെ അന്വേഷിക്കും. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നല്ല അവരെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് പോകാനും എല്ലാത്തിനും അവർക്ക് മുന്നോട്ട് പോകാനുള്ള നല്ല സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാം ഉണ്ടാവും. അതേപോലെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും നേരി. മാത്രമല്ല ജീവിതശൈലി കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടിയിരുന്നവർ ജിമ്മിലെത്തിയതോടെ ആരോഗ്യം തിരിച്ചുപിടിക്കാനായെന്നും പറയുന്നുണ്ട്. മിഷ്യൻ ഗ്രൗണ്ട് എക്സസൈസുകളാണ് ഇവിടെ പ്രധാനമായും ചെയ്യിക്കാറുള്ളത്. ഇക്കാലത്ത് ജിമ്മിന്റെ പ്രാധാന്യം അറിയുന്നത് കൊണ്ടും അതിനോടുള്ള ആഗ്രഹം കൊണ്ടും ഇപ്പോഴത്തെ ട്രെൻഡായതുകൊണ്ടുമാണ് ജിം ആരംഭിക്കാൻ എന്ന തീരുമാനത്തിൽ എത്തിയതെന്നാണ് ഇവിടുത്തെ പരിശീലകർ പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ത്രീ ജിം ആരംഭിക്കുക എന്നത് വളരെ ദുർഘടം പിടിച്ച കാര്യം തന്നെയാണ്. ഇവർ ജിം ആരംഭിക്കുമ്പോഴും അത്തരത്തിൽ പല പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. എങ്കിലും തങ്ങളുടെ ആഗ്രഹം കാരണവും ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടും മാത്രമാണ് ഈ ഒരു ജിം ഇപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതെന്നാണ് മറ്റൊരു പരിശീലക പറയുന്നത്. എൻ്റെ പേര് ധന്യ. പിന്നെ നമ്മൾ സെൻറ്റർ ആദ്യം ഉണ്ടായത് ഓണക്കുന്നില്ലാന്ന്. പിന്നെ നമ്മൾ
വളരെ നല്ലോണം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു ഇതിലേക്ക് വന്നത്. പിന്നെ നമ്മുടെ കുടുംബശ്രീ ഒരു വിജയശ്രീ കുടുംബശ്രീ അംഗമാണ് ഇവിടെ 6-ാം വാർഡിലും. പിന്നെ അപ്പോൾ നമ്മളെ കുടുംബശ്രീയിൽ നിന്ന് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായി, എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാമെന്നുള്ള ഒരു ചർച്ച വന്നപ്പോൾ നമ്മൾ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തതാണ്. പിന്നെ ഓണക്കുന്നിലായിരുന്നു ആദ്യം ഇത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഈ റോഡിൻ്റെ ഒക്കെ പണി വരുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറിയതാണ്. ഇത് നമ്മൾ വാടകയ്ക്കുള്ള കെട്ടിടമാണ്. ഇവിടെ ഇപ്പം ഞങ്ങൾക്കിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആൾക്കാരൊക്കെ നല്ല സഹകരണം തന്നെയാണ്, ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. ഇത് പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതിയാണ്, ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇതാണ്. നമുക്ക് 6 ലക്ഷം മുതൽ മുടക്കുണ്ട്. പിന്നെ അതിൽ 2.5 ലക്ഷം നമുക്ക് സബ്സിഡി ആയിട്ട് തരുന്നുണ്ട് പഞ്ചായത്തു നിന്ന്. പിന്നെ ഇതിന് നമ്മളെ സപ്പോർട്ട് ചെയ്തത് പിന്നെ പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന VO ഭവിത VO നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കേരള ബാങ്കിൻ്റെ മാനേജർ, അദ്ദേഹം നല്ല സപ്പോർട്ട് തന്നെ ചെയ്തിരുന്നത്. ബുദ്ധിമുട്ട് നമുക്കുണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട് തുടങ്ങാനും, നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ആലോചിക്കുമ്പം നല്ലൊരു ഇപ്പോൾ ഈ ഒരു കാലത്ത് ഏറ്റവും ആവശ്യമുള്ള ഒരു ഇതല്ലേ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഇപ്പം അതുകൊണ്ട് നമുക്കങ്ങനെ മോശമായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ എല്ലാവരും വീട്ടിൽ നിന്നായാലും ഫ്രണ്ട്സായാലും എല്ലാവരും അങ്ങനെ ആ ഒരു നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ആരംഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വീട്ടുജോലിയും കുടുംബവും നോക്കിയിരുന്നാൽ പോരെയെന്ന് കുറ്റപ്പെടുത്തിയവർ നിരവധിയായിരുന്നു. എന്നാൽ അവർക്കുള്ള ഉത്തരമായിട്ടാണ് ഇപ്പോൾ 1.5 വർഷങ്ങൾക്കിപ്പുറം അവർ നിൽക്കുന്നത്. പലരും തളർത്തിയപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ടും അവർ നൽകിയ ആത്മവിശ്വാസവും മാത്രമാണ് തങ്ങളിപ്പോൾ ഈ ഒരു വിജയത്തിന്റെ ലഹരി അറിയാൻ പ്രാപ്തരാക്കിയതെന്നാണ് മറ്റൊരു പരിശീലക പറയുന്നത്. ഇങ്ങനൊരു സംരംഭം ആയതുകൊണ്ട് തന്നെ അത് എത്രത്തോളം വിജയകരമാകുമെന്നോ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നോ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ വിചാരിച്ചതിലും നല്ല രീതിയിലാണ് ജിം മുന്നോട്ട് പോകുന്നത്. ഓരോ ദിവസവും പുതുതായി പരിശീലനം ആരംഭിക്കാൻ എത്തുന്നവരും നിരവധിയാണ്. എൻ്റെ പേര് കാവ്യ, ഞാനിവിടെ വെയ്റ്റ് ലോസിനുണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വരുമ്പോൾ 60 kg ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ 52 kg ഉള്ളൂ. ഈടെ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടേ ഉണ്ട്, 2 മാസത്തിനടുത്തായി. അതിനുമുമ്പേ ഞാൻ ഓണക്കുന്നിലുണ്ടായിരുന്നു, ഒരു ഓപ്പൺ ഉണ്ടായി ആ സമയത്ത്, അവിടെ പോയി അവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യായിരുന്നു. നാട്ടിൽ തന്നെ ഒരു ജിമ്മ് തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ നല്ലതല്ലേ, അതുകൊണ്ട് തന്നെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് വരാനുള്ളൊരു കംഫോർട്ട് അതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് വന്നു. ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാർഡിയോ എക്സസൈസിലാണ്. എനിക്ക് നല്ല റിസൾട്ടുണ്ട്, കാരണം ഞാൻ ആദ്യം ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ലെഗ് പെയിനും അങ്ങനെ ഉണ്ടായിരുന്നു, മസിൽ പെയിനൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്യണമെന്ന സമയത്ത് ഇവരുടെ പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിന്നെയും ചെയ്തതെന്ന്. അതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഒരു ജിമ്മ് വന്നതുകൊണ്ട് തന്നെ എന്നെപ്പോലെ വെയിറ്റ് ലോസ് ചെയ്യാൻ വരുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ വരാൻ പറ്റി, അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. വരുമാനമായാലും തങ്ങൾ വിചാരിച്ചതിലും നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ടെന്നും തങ്ങളുടെ ഒത്തൊരുമ കാരണമാണ് സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതെന്നും ഇവർ പറയുന്നു.
എന്ന ഒറ്റ വാക്കിൽ പലപ്പോഴും ചിറകറ്റ് വീണിട്ടുണ്ട് പലരുടെയും മനസ്സിലുള്ള നിറമുള്ള സ്വപ്നങ്ങൾ. എന്നാൽ ആ ഒറ്റ വാക്കിൽ പിടിച്ചു നിർത്താൻ കഴിയുന്നവരല്ല ഞങ്ങൾ. ശക്തരാണ് ഞങ്ങൾ. പെൺകരുത്തുകളാണെന്ന് തെളിയിച്ച, വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കൊണ്ട് മാത്രം ജീവിതത്തിൽ മുന്നേറിയ ഈ പെൺകരുത്തുകൾക്കിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ സല്യൂട്ട്.